അതിരാവിലെ തന്നെ ചൂലും കത്തിയും കൈക്കോട്ടൊക്കെ ആയിട്ട് ഈ പോകുന്നത് വയനാട്ടിൽ നമ്മുടെ പുതിയ വീട്ടിലേക്കാണ് കേട്ടോ. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, എൻ്റെ അനിയത്തിമാരുണ്ട്, അനിയത്തിയുടെ മക്കളുണ്ട്. താമരശ്ശേരി ചുരം കയറിയിട്ട് വയനാടേക്ക് പോകുമ്പോൾ രണ്ടാം വളവിലുള്ള ഈ ഒരു ചായക്കുടിയും അതിൻ്റെ കൂടെ കാടമുട്ടയും മസ്റ്റാണ്. പിന്നെ ചുരത്തുനിന്നുള്ള വ്യൂ പോയിൻ്റ്, അവിടെ KSRTC ഇങ്ങനെ കയറി വരുന്നത് മൂടൽമഞ്ഞിലൂടെ കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ നമ്മൾ നേരെ പോയി മേപ്പാടി എത്തി. മേപ്പാടി കഴിഞ്ഞ് നെല്ലാറച്ചാൽ ഡാമിൻ്റെ അടുത്തെത്തി. ഇവിടെയാണ് നമ്മുടെ പുതിയ വീടുള്ളത്. നെല്ലാറച്ചാലാണ്. നെല്ലാറച്ചാൽ അങ്ങാടിയിൽ പഴയ പോസ്റ്റ് ഓഫീസും ചെറിയ മദ്രസയും പള്ളിയൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹം മുത്തശ്ശിമാരിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കണമെങ്കിൽ എന്തെങ്കിലും പൈസ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ചായക്കുള്ള പൈസ കൊടുത്ത ശേഷം നല്ല പോസിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ അടിപൊളി ഒന്ന് രണ്ട് ക്ലിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലത്തേക്കുള്ള വഴി. നല്ല രസമുള്ള വഴിയാണ്. പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ള സ്ഥലമാണ്. നേരെ നോക്കിയാൽ കാണുന്ന ഡാമാണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് മാത്രമല്ല നമ്മളാരും വീട്ടിൽ കുറേ ആയി പോയിട്ട്, അത് കാരണം ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഞാനൊന്ന് കാട് വെട്ടി ശരിയാക്കി. പിന്നെ ഉപ്പ വാതിൽ തുറന്നു. ഉമ്മയും ഉപ്പയൊക്കെ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അലി ഇവിടെ പറമ്പിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനൊരു സൂത്രം കാണിച്ചു കൊടുത്തു. പണ്ട് നമ്മളൊക്കെ ടാറ്റു ഉണ്ടാക്കിയിരുന്ന ഇങ്ങനെയായിരുന്നല്ലോ അല്ലേ. നല്ല കാറ്റ് തണുപ്പൊക്കെ ഉണ്ട്. ഉപ്പയും ഞാനും കൂടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പറമ്പിൽ. ഇത്രയും കാട് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കാട് വെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായിട്ടുണ്ട്. അലിയുടെ പണി ഇതാണ് കേട്ടോ. വെറുതെ കിടന്നിരുന്ന ഡോർ അടിച്ച് പൊളിക്കുക, വെള്ളം കൊണ്ട് കളിക്കുക. ഞാനാണെങ്കിൽ ഉപ്പ വെട്ടി വെച്ച കാടൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് തള്ളി മാറ്റിയിട്ട് കൊടുത്തു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരുവിധം നമ്മൾ കാടൊക്കെ വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വഴിക്ക് വന്ന ഒരാൾ തെങ്ങിൽ കയറിയിട്ട് തേങ്ങ ഇട്ട് വന്നു. അപ്പോൾ കരിക്കൊക്കെ കുടിച്ച് വൈകുന്നേരം ഇരിക്കുന്ന അവസ്ഥയാണിത് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒന്ന് മേലനങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കരിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ ഇത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീടും ലൊക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.